മറ്റൊരു ചെറുപ്പക്കാരുണ്ട്, ചരിത്രത്തിന്റെ മറുവശം, ഇന്ന സഅയക്കും ലശത്ത, നിങ്ങളുടെ കർമ്മങ്ങൾ വിഭിന്നമാണല്ലോ, നിങ്ങളുടെ കർമ്മങ്ങൾ വിഭിന്നമാണ്. മഹാനായ അല്ലാമ അബുൽ ഫറജ് ഇബ്നുൽ ജൗസി തങ്ങൾ അവരുടെ കിതാബിൽ ദമ്മുൽ ഹവായിൽ രേഖപ്പെടുത്തിയ ഒരു സംഭവമുണ്ട്. മുസ്ലിമീങ്ങൾ റോം കീഴടക്കാൻ വേണ്ടി പോയ സമയം, റോമക്കാരോടുള്ള യുദ്ധത്തിന് വേണ്ടി പോയ സമയത്ത് ഇബ്നു അബ്ദുറഹീം, അവിടെ പേരേതാ, ഇബ്നു അബ്ദുറഹീം, അബ്ദുല്ലാ ഇബ്നു അബ്ദുറഹീം എന്ന പേരുള്ള ചെറുപ്പക്കാരൻ മുസ്ലിമീങ്ങളോടുകൂടെ യുദ്ധത്തിനുണ്ടെന്ന്. ഖലീഫമാർ ഭരിക്കുന്ന കാലത്താണത്, അള്ളാഹുവിന്റെ റസൂലിന്റെ കാലശേഷമാണത്. ഒരു മുസ്ലിം ചെറുപ്പക്കാരൻ യുദ്ധത്തിന് പോയി, ഒരുപാട് ദിവസങ്ങളോളം റോമക്കാരുടെ കോട്ടകൾക്ക് കാവൽ നിന്ന മുസ്ലിമീങ്ങൾ അവിടെ സീജ് ചെയ്തു, അവരെ തളച്ചുകെട്ടി ദിവസങ്ങളോളം. ചെറുപ്പക്കാരാണ് സംഘത്തിലുള്ളത്. ഒരു പെണ്ണ് സൗന്ദര്യമുള്ള ഒരു പെണ്ണ്, മിൻ ഷുർഫതിഹ, ആ കോട്ടയുടെ മേലയിലെ കിളിവാതിലിലൂടെ പുറത്തേക്ക് ഇങ്ങനെ നോക്കി നിൽക്കുമ്പോ റോമക്കാരുടെ, റോമക്കാർ എന്ന് പറഞ്ഞാൽ യൂറോപ്യൻസ്, ഇന്നത്തെ യൂറോപ്യൻസ്, അതിനാണ് റോമക്കാർ എന്ന് പറയാം. സൂറത്തുർ റൂമില്ലേ ഖുർആനിൽ, സൂറത്തുർ റൂം ചാപ്റ്റർ റോം, ചിലരൊക്കെ യൂറോപ്പ് എന്നാണ് ഇത് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ, അന്നത്തെ റോമക്കാർ, അത് ഇന്നത്തെ ഒറിജിനൽ യൂറോപ്യൻസ് ആണ്. പക്ഷെ അന്ന് അവർ ഭരിച്ചിരുന്നത് സിറിയ അടക്കമുള്ള തുർക്കിയിലേക്കുള്ള ആ ഭാഗങ്ങൾ മുഴുവനും കടന്നു കയറുന്ന ആ പ്രദേശം, നോർത്ത് അറേബ്യയുടെ നോർത്ത് വെസ്റ്റ്. നല്ല സൗന്ദര്യമുള്ളൊരു പെണ്ണ്, അവളിങ്ങനെ എത്തി നോക്കുമ്പോ മുസ്ലിം സൈന്യാധിപന്മാരിൽ, പട്ടാളക്കാരിൽ പെട്ട ഒരു പട്ടാളക്കാരനാണ് അബ്ദുല്ലാഹി ഇബ്നു അബ്ദുറഹീം. ഇബ്നു അബ്ദുറഹീം ആ പെണ്ണിനെ കണ്ടപാടെ ഇയാൾക്ക് അസുഖം തുടങ്ങി, അസുഖം വരാൻ തുടങ്ങി. കൈഫ സബീലു ഇലൈക, നിന്നെ കാണാൻ എന്താണ് വഴിയെന്ന് ചോദിച്ചു. പിന്നെ വാട്സപ്പ് ഒന്നുമില്ലല്ലോ, മെസ്സേജും ടെക്സ്റ്റിങ്ങും ബ്ലൂടൂത്ത് ഒന്നുമില്ല, നേരെ ചോദിക്കാം. കൈഫ സബീലു ഇലൈക, നിന്നെ എങ്ങനെ പ്രാപിക്കാൻ പറ്റും? അവൾ പറഞ്ഞു, തനസ്വർ, ക്രിസ്ത്യാനിയായിക്കോ, ക്രിസ്ത്യാനിയായിക്കോ, ഞാൻ ക്രിസ്ത്യാനി പെണ്ണാണ്, ക്രിസ്ത്യാനി ആയാൽ നിന്നെ സ്വീകരിക്കാം എന്ന് പറഞ്ഞപ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹുവിന്റെ റബ്ബത്ത് കെട്ടി വെട്ടിവെച്ച ഇസ്ലാമിന്റെ കെട്ടുകൾ അഴിക്കുകയും കുരിശ് ധരിക്കുകയും ചെയ്തിട്ട് റോമക്കാരുടെ കോട്ടയിലേക്ക് ചെന്നപ്പോ അവർ സ്വീകരിച്ചു. മുസ്ലിമീങ്ങൾ വളഞ്ഞ കോട്ടയാണത്. അവളുടെ വീട്ടിലേക്ക് എത്തി അവളെ സ്വീകരിച്ചു, അവളെ കല്യാണം കഴിച്ചു. ഒരു പെണ്ണിന് വേണ്ടി ഇസ്ലാം കഴുത്തിൽ നിന്ന് ഊരിയെറിഞ്ഞ ഇബ്നു അബ്ദുറഹീം, അയാൾ ക്രിസ്ത്യാനിയായി മാറിയെന്ന് മാത്രമല്ല അവരുടെ പക്ഷം ചേർന്ന് മുസ്ലിമീങ്ങൾക്കെതിരായി പ്രവർത്തിച്ചു. ആഴ്ചകളോളം ക്യാമ്പ് ചെയ്തിട്ട് അവർ തിരിച്ചു പോന്നു മുസ്ലിം സൈന്യം. മുസ്ലിമീങ്ങൾ വളരെ വേദനിച്ചു പോയി. നമ്മുടെ കൂടെയുണ്ടായിരുന്ന ഇബ്നു അബ്ദുറഹീം ഒരു പെണ്ണിന്റെ സൗന്ദര്യം കണ്ടിട്ട് നാളെ അള്ളാഹുവിന്റെ സ്വർഗലോകം നഷ്ടപ്പെടുത്തി കളഞ്ഞല്ലോ. ഒരു പെണ്ണിന്റെ സൗന്ദര്യം കണ്ടിട്ട് യാ അയ്യതുഹ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബിക്കി റാദിയതൻ മർദിയ فادخلي في عبادي وادخلي جنتي. ഭൂമിയിൽ ജീവിച്ചിരുന്ന കാലത്ത് അള്ളാഹുവിനെ വഴിപ്പെടുകയും ആ അള്ളാഹുവിന്റെ വഴിപ്പെടൽ ഇഷ്ടമായി സ്വീകരിക്കുകയും ചെയ്ത യാ അയ്യതുഹ നഫ്സുൽ മുത്മഇന്ന, അള്ളാഹുവിൽ ആശ്വാസം പൂണ്ടു കഴിയുന്ന ആത്മാവേ എന്നിലേക്ക് തിരിച്ചു പോരൂ എന്ന് അള്ളാഹു മരണസമയത്ത് മുഅ്മിനീങ്ങളോട് പറയുന്ന ഈ വാക്ക് ഇനി ഒരിക്കലും ഇബ്നു അബ്ദുറഹീമിനോട് പറയപ്പെടാൻ പോകുന്നില്ല. സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ നിന്ന് മാറിപ്പോയിരിക്കുകയാണ്. തനസ്വറ, ക്രിസ്ത്യാനിയാണ്, സ്വലീബ് ധരിച്ചിട്ടുണ്ട്, കുരിശ് ധരിച്ചിട്ടുണ്ട്, ഇനി മുതൽ അള്ളാഹുവിന്റെ ദീനിന്റെ ശത്രുവാണ്. കാരണം എന്തേ, ഒരു പെണ്ണ്. ഒരുപാട് മാസങ്ങൾ കഴിഞ്ഞ് മുസ്ലിമീങ്ങൾ ആ വഴിക്ക് ഇങ്ങനെ പോകുമ്പോ, അന്ന് ആ കോട്ടവർക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്, ആ വഴിക്ക് ഇങ്ങനെ പോകുമ്പോ അവർ ചോദിച്ചു അവരോട്, അല്ല ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് അന്നൊരാൾ നിങ്ങളിലേക്ക് കൂടിച്ചേർന്ന് ക്രിസ്ത്യാനിയായി മാറിയ ഒരു ഇബ്നു അബ്ദുറഹീം ഇപ്പോൾ ഇവിടെയുണ്ടോ? അവർ പറഞ്ഞുണ്ട്. എന്താണ് അയാളുടെ അവസ്ഥ? അയാൾ ആ പെണ്ണിനെ കല്യാണം കഴിച്ച് ജീവിക്കുന്നുണ്ട്. ഇവിടെ അയാളൊന്ന് കാണാൻ കിട്ടുമോ എന്ന് ചോദിച്ചു പഴയ സുഹൃത്തുക്കൾ. ണ്ടോ, കുറേ കാലം നല്ല പയ്യനായി നടന്ന കുട്ടിയൊക്കെ പെട്ടെന്ന് ഒന്ന് ബോംബെ പോയതാ, ഒന്ന് ദുബൈയിലെത്തി, ഒന്ന് ഖത്തറിലെത്തി, ബഹ്റൈനിലെത്തി, അവിടെ കള്ളുകൂടിയും തോന്നിവാസം തുടങ്ങി. നല്ല പയ്യനായിരുന്നു, നഷ്ടപ്പെട്ടു പോയി പറയില്ലേ. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ, അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. എത്ര നല്ല മക്കളുണ്ട്,
നല്ല അച്ചടക്കമുള്ള മദ്രസയിൽ അഞ്ചിലും പത്തിലും റാങ്കും അതിൻ്റെ അപ്പുറം വാങ്ങി നല്ല അന്തസ്സിൽ ജീവിച്ചിരുന്ന മുസ്ലിം കുടുംബത്തിലെ കുട്ടികൾ കണ്ട ഹിന്ദുവിൻ്റെ കൂടെയും ക്രിസ്ത്യാനിൻ്റെ കൂടെയും തോന്നിവാസം ചെയ്യുന്നതിൻ്റെ കൂടെ ഇറങ്ങിപ്പോകുന്ന എത്ര മക്കളുണ്ട്. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. അള്ളാഹു ബോധമില്ലാത്തതുകൊണ്ട് പിശാച്ച് തലയിൽ കയറാണ്, അറിയുന്നില്ല ഞാൻ എന്തായി ചെയ്യുന്നത്, തലയിൽ കയറിയിട്ട് അറി കണ്ണ് ടോട്ടലി ബ്ലൈൻഡഡ്, അറിയുന്നില്ല ഞാൻ എന്താണ്, കാണുന്നില്ലല്ലോ, ഹക്ക് കാണുന്നില്ല, പിശാച്ചല്ലാതെ മറ്റൊന്നും കൺമുമ്പിലില്ല ചെയ്തു കൂട്ടുകയാണ്. അള്ളാഹുണ്ടെന്നോ റസൂലുണ്ടെന്നോ ദീനുണ്ടെന്നോ ഖുർആനുണ്ടെന്നോ എനിക്ക് മരിക്കണമെന്നോ എന്നെ കഫമ്പുടയിൽ പൊതിഞ്ഞു കൊണ്ടുപോയി മണ്ണിൽ കൊണ്ടുപോയി കടത്തുന്നു ഇതൊന്നും ഓർമ്മയല്ല, ശരീരത്തിന്റെ ഒരൽപ്പനേരത്തെ ആനന്ദം ഇതിനു വേണ്ടി മാത്രം. ആ ശരീരത്തിന്റെ ഉള്ളിലെങ്ങാനും അള്ളാഹു മാരകമായ രോഗത്തിന്റെ എന്തെങ്കിലും ഒരംശം, ഒരു ക്യാൻസറിന്റെ എന്തെങ്കിലും സിംറ്റം ശരീരത്തിന്റെ ഉള്ളിലേക്ക് അള്ളാഹു കടത്തിവിട്ടാൽ കഴിഞ്ഞില്ലേ ഈ ആനന്ദത്തിന്റെ രസങ്ങളൊക്കെ, കഴിഞ്ഞില്ലേ സന്തോഷം, കഴിഞ്ഞില്ലേ ആനന്ദം, പിന്നെ എന്തിനാ ഞാൻ ഇതൊക്കെ ചെയ്തത് എന്ന് മനുഷ്യൻ തിരിച്ചു ചിന്തിക്കുന്ന ഒരു സമയം. വലാ തഹീന മനാസ്, അപ്പോഴേക്കും സമയം കഴിഞ്ഞിരിക്കും. അതുകൊണ്ട് ആലോചിച്ച് ജീവിക്കും മുഅ്മിനെ. കുട്ടികളി കളിക്കാൻ വന്ന ലോകമല്ല ഇത്, ഇത് അള്ളാഹു സീരിയസ് ആയി പറഞ്ഞയച്ച ലോകമാണ്. ഇവിടെ ജീവിക്കാനുള്ള നിയമം അള്ളാഹുവിന്റെ സംവിധാനങ്ങളിലുണ്ട്, അത് പാലിച്ച് ഇവിടെ ജീവിക്കാൻ പറ്റും. അതാണ് വിശുദ്ധ ഖുർആൻ, അതാണ് വിശുദ്ധ ഇസ്ലാം. ഇത് ലോകത്തിന് പഠിപ്പിക്കേണ്ടവരാ നമ്മൾ. നമ്മുടെ അയൽപക്കക്കാരായ ഹിന്ദുക്കൾ, നമ്മുടെ അയൽപക്കക്കാരായ ക്രിസ്ത്യാനികൾ, അവർക്ക് മുസ്ലിമിന്റെ ജീവിതം കണ്ട് പഠിക്കണം, അവർക്ക് ഖുർആൻ അറിയണം. ഒരു വഴി ഒരു ഒരു ഭാഗമെങ്കിലും അവർക്ക് കേൾപ്പിച്ചു കൊടുക്കണം. നമുക്ക് സമയം കിട്ടാറുണ്ടോ? നമുക്ക് സമയം കിട്ടാറുണ്ടോ? നമ്മുടെ തമ്മിൽ തല്ലും, നമ്മുടെ ദേഷ്യവും നമ്മുടെ വാഗ്വാദങ്ങളും സംവാദങ്ങളും നമ്മുടെ ഒച്ചപ്പാടുകളും കഴിഞ്ഞിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹിലേക്ക് ഒരു മനുഷ്യനെ ക്ഷണിക്കാൻ നമുക്ക് സമയമുണ്ടോ? ഫിത്നയും ഫസാദിനെ സംബന്ധിച്ച് ചിന്തിക്കുന്ന നേരം, ഒരൽപ്പം ദഅവത്തിനെ കുറിച്ച് ആലോചിച്ചിട്ടുണ്ടോ? ഇബ്നു അബ്ദുറഹീം നഷ്ടപ്പെട്ടു പോയിരിക്കുകയാണ് മുസ്ലിമീങ്ങൾക്ക്. അവർ ചോദിച്ചു, അയാളൊന്ന് കാണാൻ കിട്ടുമോ? അവരെ വിളിച്ചു വരുത്തി. അതേ കിളിവാതിലിലൂടെ അബ്ദുറഹീം ഇങ്ങനെ നോക്കുമ്പോ തന്റെ കൂട്ടുകാർ, പഴയ കൂട്ടുകാർ ചോദിച്ചു, ഇബ്നു അബ്ദുറഹീം മാ ഫഅല സലാതുക മാ ഫഅല സലാതുക വ ഖുർആനുക. ഇബ്നു അബ്ദുറഹീം നിന്റെ നിസ്കാരം എന്ത് ചെയ്തു നിനക്ക്? വമാ ഫഅല സലാതുക വ ഖുർആനുക, ഖുർആനൊക്കെ അല്പാൽപമൊക്കെ മനപ്പാടമുണ്ടായിരുന്ന ഇബ്നു അബ്ദുറഹീം, ആ ഖുർആനൊക്കെ എവിടെ പോയി? ഇബ്നു അബ്ദുറഹീം എന്ത് പറ്റിപ്പോയി നിനക്ക്? ഇങ്ങനെ നിനക്ക് ഭ്രാന്ത് പിടിച്ച ഒരു പെണ്ണിന്റെ കൂടെ നടന്ന് ഇസ്ലാം നഷ്ടപ്പെടുത്തി കളഞ്ഞുവല്ലോ ഇബ്നു അബ്ദുറഹീം. നിനക്ക് വയസ്സാകും, അവൾക്കും വയസ്സാകും, യൗവനം തീരും, സൗന്ദര്യം അവസാനിക്കും. എന്നിട്ട് തിരിച്ചു നോക്കുമ്പോഴേക്കും സമയം കഴിഞ്ഞിരിക്കും. ഇബ്നു അബ്ദുറഹീം എന്ത് പറ്റിയടോ നിനക്ക്? നീ ഇതൊക്കെ ചെയ്യുമായിരുന്നുവെന്ന് ഞങ്ങൾ ചിന്തിച്ചു പോലുമില്ലല്ലോ എന്ന് ഇബ്നു അബ്ദുറഹീമിനോട് ചോദിക്കുമ്പോൾ അദ്ദേഹം വിളിച്ചു പറഞ്ഞു, ഉൻസീതു മിൻഹാ, എല്ലാം മറന്നുപോയിട്ടുണ്ട്, ഖുർആനിൽ നിന്ന് ഒന്നും എനിക്ക് ഓർമ്മയില്ല, ഒരായത്തൊഴികെ ഒരായത്തൊഴികെ ബാക്കിയൊക്കെ ഞാൻ മറന്നുപോയി. എന്താന്ന് ചോദിച്ചു, അയാൾ ഓതി കൊടുത്തു ഒറ്റായത്ത്. ഇത് ഖുർആനിന്റെ ഒരു അത്ഭുതം കൂടിയാണ്. എല്ലാം അർപ്പിച്ചു അല്ലാഹു, ഇത് മാത്രം ബാക്കി നിർത്തി ഹൃദയത്തിൽ. എന്താണെന്നറിയോ? റുബമായ വജ്ജുൽ ലദീന കഫറു ലൗ കാനു മുസ്ലിമീൻ റുബമായ വജ്ജുൽ ലദീന കഫറു ലൗ കാനു മുസ്ലിമീൻ. അവിശ്വാസികൾ നാളെ ചിന്തിച്ചു പോകും, ഞാനെന്ന് മുസ്ലിമായിരുന്നെങ്കിലെന്ന്. റുബമായ വജ്ജുൽ ലദീന കഫറു ലൗ കാനു മുസ്ലിമീൻ, ഞങ്ങളൊന്ന് മുസ്ലിമായിരുന്നെങ്കിലെന്ന് അവിശ്വാസികൾ അമുസ്ലിമീങ്ങൾ കൊതിക്കുന്ന ഒരു നാള് വരാനുണ്ട്. ആ ആശയമുള്ള ആയത്തല്ലാതെ മറ്റെല്ലാം അള്ളാഹു ഹൃദയത്തിൽ നിന്നും മറപ്പിച്ചു കളഞ്ഞിട്ടുണ്ട്. വല്ലൈലി ഇദാ യഗ്ഷാ വന്നഹാരി ഇദാ തജല്ലാ വമാ ഖലഖൽ ദക്റ വൽ ഉൻസാ ഇന്ന സഅയകും ലശത്താ ഫഅമ്മാ മൻ അഅതാ വത്തഖാ وصدق بالحسنى فسنيسره لليسرى وأما من بخل واستغنى وكذب بالحسنى فسنيسره للعسرى وما يغني عنه ماله إذا تردى.
അല്ലാഹുവെ ഫഅമ്മമൻ അഅതാ വത്തഖാ വസദ്ദഖ ബിൽ ഹുസ്ന ഫസനയസ്സിറുഹു ലിൽ യുസ്രാ. ആർക്കാണ് സ്വർഗത്തിന്റെ വഴി നീ എളുപ്പമാക്കി കൊടുക്കുന്നതെന്നോ, നിന്നെ ഭയപ്പെട്ട് നിനക്ക് വേണ്ടി സമയവും നിനക്ക് വേണ്ടി അധ്വാനവും നിനക്ക് വേണ്ടി എല്ലാം പരിത്യജിക്കുന്നവർക്ക്, നിനക്ക് വേണ്ടി തരുന്നവർക്ക്. ഒരു സ്വഹാബി വന്നു ചോദിച്ചു, അള്ളാഹുവിന്റെ റസൂലിന്റെ മുമ്പിലേക്ക് ഒരു ചെറുപ്പക്കാരൻ വന്ന് ചോദിക്കുകയാണ്, നബിയേ, ഇസ്ലാമിൽ അള്ളാഹു എന്തെല്ലാം ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടോ അതൊക്കെ എനിക്ക് പ്രശ്നമല്ലാതെ ചെയ്യാൻ പറ്റും, അള്ളാഹു എന്തെല്ലാം ചെയ്യരുത് എന്ന് പറഞ്ഞിട്ടുണ്ടോ അതെല്ലാം ഒഴിവാക്കാനും എനിക്ക് പ്രശ്നമല്ല നബിയേ, ഒന്നൊഴികെ, ഒരു കാര്യൊഴികെ, അതെനിക്ക് ശരിക്ക് പറ്റുന്നില്ല നബിയേ, അതുകൊണ്ട് ആ വിഷയത്തിൽ എനിക്കൊരു എക്സ്ക്യൂസ് തരണം, ഞാനത് ചെയ്തോട്ടെ. ചോദിക്കുന്നറിയോ, ഇല്ല സിനായാ റസൂലല്ലാ, വ്യഭിചാരമല്ലാതെ മറ്റൊക്കെനിക്ക് പ്രശ്നമല്ല നബിയേ, കാണാൻ ഭംഗിയുള്ള പെൺകുട്ടികളെ കണ്ടാൽ അവരെ നോക്കി നിൽക്കലും അവരുടെ പിന്നാലെ പോകലും അനുരാഗവും പ്രേമവും തുടങ്ങലും ഇതെന്റെ അസുഖമാണ് നബിയേ, ബാക്കിയൊക്കെ എനിക്ക് കുഴപ്പമില്ല, ഇതിനെന്റെ കണ്ണിനെ സൂക്ഷിക്കാൻ എനിക്ക് കഴിയുന്നില്ല നബിയേ, വ്യഭിചാരത്തിൽ നിന്ന് സൂക്ഷിക്കാൻ എന്റെ ശരീരത്തിന് കഴിയുന്നില്ല നബിയേ, അതുകൊണ്ട് എനിക്കതിലൊരു എക്സ്ക്യൂസ് തരോ. അല്ലാഹുവിന്റെ റസൂലിന് ഇത് കൊടുക്കാൻ പറ്റുമോ? എക്സ്ക്യൂസ് ആർക്കില്ലല്ലോ, ആർക്കുമില്ലല്ലോ. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അരികത്തേക്ക് വിളിച്ചു, ചെറുപ്പക്കാരനെ അരികത്തേക്ക് വിളിച്ചു, ഇത് പറയാൻ ധൈര്യം കാണിച്ചു എന്നതാണ് നബി തങ്ങളുടെ വ്യക്തിത്വത്തിന്റെ മഹത്വം. നമ്മളൊക്കെ പള്ളി ചെന്നിട്ട് ഉസ്താനോട് പറയോ, പിന്നാർ ഉസ്താദെ ഇന്നത്തെ ഖുതുബയിലെ എനിക്ക് വേണ്ടി എക്സ്ക്യൂസിന്റെ വിഷയം പറയാനോ, എന്നെ കൊണ്ടതാവില്ല, എന്തായിരിക്കും ആൾക്കാർ മനുഷ്യന്മാർ വെറുതെ വിടുവോ? അള്ളാഹുവിന്റെ റസൂലിനോട് ഇത് പറയുമ്പോൾ ആ സ്വഹാബിക്കറിയാം, നബി തങ്ങൾ എന്നെ ഉപദ്രവിക്കൂല, നബി തങ്ങൾ എനിക്കതിന് പരിഹാരം കാണിച്ചു തരുന്നു. അടുത്തേക്ക് വിളിച്ചു, തങ്ങൾ ചോദിച്ചു, അമാ തർദാഹാ ലി ഉമ്മിക, നിങ്ങളുടെ ഉമ്മയെ വന്ന് ആരെങ്കിലും തോന്നിവാസം ചെയ്യുന്നത് നിങ്ങൾക്ക് ഇഷ്ടമാണോ? ഏയ് നബിയെ, ഞാൻ വിടൂല അവനെ. നിങ്ങളുടെ സ്വന്തം പെങ്ങളുടെ പിന്നാലെ കണ്ടവൻ നടക്കുന്നതിനൊക്കെ ഇഷ്ടമാണോ? സ്വന്തം പെങ്ങളെ സ്കൂളിലോ കോളേജിലോ തിരിച്ചു വരുമ്പോ വഴിയിൽ വെച്ച് ആരെങ്കിലും കമന്റ് അടിക്കുന്നതോ പ്രയാസപ്പെടുത്തുന്നതോ കണ്ടുവെക്കുന്നതോ നിനക്ക് ഇഷ്ടമാണോ? ഇല്ല നബിയേ, എനിക്ക് ഇഷ്ടമല്ല. മനുഷ്യത്വം ബാക്കിയുണ്ടായിരുന്ന ചെറുപ്പക്കാരനിൽ, അതുകൊണ്ട് പറഞ്ഞു എനിക്കിഷ്ടമല്ല. നിങ്ങളുടെ സ്വന്തം ഭാര്യയെ ആരെങ്കിലും തോന്നിവാസം ചെയ്യുന്നതോ അനാവശ്യമായ കണ്ണുകൊണ്ട് നോക്കുന്നതോ നിനക്ക് ഇഷ്ടമാണോ? ഇല്ല നബിയേ. എങ്കിൽ സഹോദര, നിങ്ങൾ ഈ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന തിന്മ മറ്റാരുടെയെങ്കിലും ഉമ്മയോ ഭാര്യയോ പെങ്ങളോ അല്ലേ? മറ്റേതെങ്കിലും കുടുംബത്തിലൊരു മകളല്ലേ? മറ്റേതെങ്കിലും നിങ്ങളുടെ സഹോദരന്റെ പെങ്ങളല്ലേ? അതുകൊണ്ട് നിങ്ങളത് ചെയ്യല്ലേ? അല്ലാഹുമ്മ തുഹിർ ഖൽബഹ, പടച്ചവനെ ഈ ചെറുപ്പക്കാരന്റെ ഹൃദയത്തെ ശുദ്ധിയാക്കി കൊടുക്കണേ അല്ലാ. അല്ലാഹുമ്മഗ്ഫിർ ദംബ, ഏ അല്ലാഹുവേ ഈ ചെറുപ്പക്കാരന്റെ പാപങ്ങൾ പൊറുത്തു കൊടുക്കണേ അല്ലാ. അല്ലാഹുമ്മ തുഹിർ ഖൽബഹു, അല്ലാഹുമ്മ അല്ലാഹു ുന്നു കാരുണ്യത്തിന്റെ കടലായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്തു കൊടുക്കുകയാണ്. ഹൃദയത്തിലേക്ക് കൈവച്ചിട്ട് ഇവിടെ നിന്നാണ് പ്രശ്നം വരുന്നത്, ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്നാണ് ഈ തിന്മ വരുന്നത്. അല്ലാഹുവേ ആടെ ഹൃദയത്തെ ശുദ്ധിയാക്കി കൊടുക്ക്, ഈ ചെറുപ്പക്കാരന്റെ ഹൃദയത്തെ ശുദ്ധിയാക്കി കൊടുക്കല്ലാ. അല്ലാഹുമ്മ തുഹിർ ഖൽബ, അല്ലാഹുമ്മ ഗ്ഫിർ ദംബ, തെറ്റുകൾ പൂർത്തു കൊടുക്ക്, ഹൃദയത്തെ ശുദ്ധിയാക്കി കൊടുക്കണേ അല്ലാ. സദസ്സിൽ എഴുന്നേൽക്കുമ്പോൾ അയാൾ പറയുന്നു, നബിയേ എന്റെ ജീവിതത്തിൽ ഇത്രമേൽ ഇഷ്ടമുണ്ടായിരുന്നൊരു വിഷയം ഇനി ഞാൻ ഇവിടെ നിന്ന് എഴുന്നേറ്റ് പോകുമ്പോൾ അത്രക്ക് വെറുപ്പുള്ള ഒരു തിന്മ എന്റെ മനസ്സിലില്ല നബിയേ, ഞാനിത് അതിനെക്കുറിച്ച് ചിന്തിക്കില്ല നബിയേ, ഞാൻ എന്റെ കണ്ണിനഴിച്ചുവിടില്ല നബിയേ, ഞാൻ ആരുടെയെങ്കിലും പിന്നാലെ പോകില്ല നബിയേ, ഞാൻ വ്യഭിചരിക്കില്ല നബിയേ, അല്ലാഹുവിന് വേണ്ടി ഞാൻ എല്ലാം മാറ്റിവെച്ചു നബിയേ. فأماما أعطى واتقى وصدق بالحسنى. നാളെ പരലോകമുണ്ടെന്ന് വിശ്വസിക്കുന്ന ആളാണ്, അതുകൊണ്ട് അല്ലാഹുവിന് വേണ്ടി ഉപേക്ഷിക്കുകയാണ്. فصدق بالحسنى فسنيسره لليسرى. സ്വർഗത്തിലേക്ക് പോകണം നാളെ, നരകത്തിലേക്കല്ല. അല്ലാഹുവിന്റെ കരുണ ലഭിക്കണം അവന്റെ ശിക്ഷയല്ല, അല്ലാഹുവിന്റെ പൊരുത്തം വേണം അവന്റെ കോപമല്ല, അല്ലാഹുവിന്റെ കാരുണ്യത്തിന്റെ മലക്കുകൾ വന്നിട്ട് വൽമലായികതു യദ്ഖുലൂന അലൈഹിം മിൻ കുല്ലി ബാബിൻ സലാമുൻ അലൈക്കും ബിമാ സബർതും
ഫനിഅമഉഖുബദ്ദാർ സത്യവിശ്വാസികളെ സലാം, നിങ്ങൾക്കിവിടെ രക്ഷയാണ്. സലാമുൻ അലൈക്കും, നിങ്ങൾക്കിവിടെ രക്ഷയാണ്. സ്വർഗത്തിൽ ഇനി പേടിക്കണ്ട. ബിമാ സബറത്തും, ദുനിയാവിൽ ഒരുപാട് ആഗ്രഹങ്ങളെ കടിച്ചു പിടിച്ച് ക്ഷമിച്ചവരല്ലയോ നിങ്ങൾ. ഇവിടെ നിങ്ങൾക്കിനി ഹറാമുകളില്ല, സ്വർഗത്തിലെല്ലാം ഹലാലുകളാണ്. വേണ്ടത് ചെയ്തോളൂ എന്ന് സ്വർഗവാസികളോട് സലാം എന്ന് മാലാഖമാർ പറയുമ്പോൾ ആ വഴിയിലേക്കാണ് നമുക്ക് പോകാനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തിന്റെ വഴി നമുക്ക് എളുപ്പമാക്കി തരട്ടെ.